കശ്മീർ വിഷയത്തിൽ യു എന്നിൽ രാജ്യത്തിൻ്റെ വാദഗതികൾ ശക്തിയുക്തം അവതരിപ്പിച്ച് ഇന്ത്യയുടെ ശക്തി ലോകത്തിന് കാട്ടിക്കൊടുത്തത് രണ്ട് വനിതാ നയതന്ത്രജ്ഞരായിരുന്നു. വിദിഷ മൈത്രയും പൗലോമി ത്രിപാഠിയുമായിരുന്നു പാകിസ്ഥാനെ തൊലിയെരിച്ചുവിട്ട ഈ രണ്ടുപേർ. യു എന്നിൽ ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാകിസ്ഥാൻ നിയോഗിച്ചത് അവരുടെ ഏറ്റവും മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരെയാണ്. കശ്മീർ വിഷയം ലോകത്തിനു മുന്നിൽ ചർച്ചയാക്കാനായിരുന്നു പാകിസ്ഥാൻ ശ്രമങ്ങൾ. അവരുടെ ആരോപണ ശരങ്ങളെയാണ് ഇന്ത്യൻ സംഘത്തിലെ പെൺപുലികൾ ശക്തിയുക്തം നേരിട്ടത്. ഏതൊരു ഇന്ത്യക്കാരൻ്റെയും അഭിമാനം ഉയർത്തുന്ന വിധമാണ് പൗലോമി ത്രിപാഠിയും വിദിഷ മൈത്രയും തങ്ങളുടെ വാദഗതികൾ അവതരിപ്പിച്ചത്. യു എന്നിലെ ഇന്ത്യൻ സംഘത്തെ നയിക്കുന്ന സയ്യിദ് അക്ബറുദ്ദീൻ, സ്ഥിരം ദൗത്യപ്രതിനിധി പൗലോമി ത്രിപാഠി, വിദിഷ മൈത്ര എന്നിവരടങ്ങിയ സംഘം ഇത്തവണയും ഏറെ പ്രശംസ പിടിച്ചുപറ്റി. പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഇന്ത്യൻ നയതന്ത്രജ്ഞർ പൊളിച്ചടക്കുന്ന കാഴ്ച ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അഭിമാനം പകരുന്ന കാഴ്ചയായിരുന്നു. ഇന്ത്യക്കെതിരെ സംസാരിക്കാൻ പാകിസ്ഥാൻ മുതിർന്ന നയതന്ത്രജ്ഞരെ നിയോഗിച്ചപ്പോൾ ഇന്ത്യ വിശ്വാസം ഉറപ്പിച്ചത് യുവ വനിതാ നയതന്ത്രജ്ഞരിലാണ്. നിർഭയരും നവ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നവരുമായ നിരവധി യുവ നയതന്ത്രജ്ഞർ ഞങ്ങളുടെ പക്കലുണ്ട്. ഇന്ത്യ ഒരു യുവരാജ്യമാണ്. ഞങ്ങളുടെ ജനസംഖ്യയുടെ 5% 35 വയസ്സിന് താഴെയുള്ളവരാണ്. അതിനാൽ അവർ ഇതെല്ലാം ഏറ്റെടുക്കണം. അവരെ ഉപദേശിക്കുക, ലോകത്ത് ഏറ്റെടുക്കാൻ അവർക്ക് ആത്മവിശ്വാസം നൽകുക എന്നിവയാണ് ഞങ്ങളുടെ ജോലി. യു എന്നിലെ ഇന്ത്യൻ സംഘത്തെ നയിക്കുന്ന സയ്യിദ് അക്ബറുദ്ദീൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായിരുന്നു ഈ വാക്കുകൾ. ഈ വാക്കുകൾ ഉൾക്കൊണ്ട് പൗലോമി ത്രിപാഠിയും വിദിഷ മൈത്രയും പാകിസ്ഥാനെ നേരിട്ടപ്പോൾ പാകിസ്ഥാന് യു എന്നിൽ നിന്ന് 10 താഴ്ത്തി മടങ്ങേണ്ടി വന്നു. യു എന്നിൽ പാകിസ്ഥാന് വായടപ്പിക്കുന്ന മറുപടിയാണ് പൗലോമി ത്രിപാഠി നൽകിയത്. തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന സംസ്കാരമല്ല ഇന്ത്യയിൽ ഉള്ളതെന്നായിരുന്നു പൗലോമിയുടെ മറുപടി. തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് കുട്ടികളെ കയറ്റിവിടുന്ന സംസ്കാരത്തിൽ നിന്ന് പ്രകടമായ വ്യത്യാസം ഇന്ത്യക്കുണ്ടെന്നും പൗലോമി പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു. ജമ്മുകാശ്മീരിലെ കുട്ടികളെക്കുറിച്ച് പാകിസ്ഥാൻ വ്യാജ വിവരങ്ങൾ പുറത്തുവിടുകയാണെന്നും പൗലോമി പറഞ്ഞു. അക്രമാസക്തമായ തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിച്ച് കൊച്ചുകുട്ടികൾ തീവ്രവാദ ഗ്രൂപ്പുകളിൽ റിക്രൂട്ട് ചെയ്യുന്ന രാജ്യത്തിന് ഇന്ത്യയുമായി പ്രകടമായ വ്യത്യാസമുണ്ട് എന്നാണ് പൗലോമി ആഞ്ഞടിച്ചത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഇടപെടുകയും വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് വഞ്ചനാപരമായ രാഷ്ട്രീയ പ്രചാരണമാണെന്നും പൗലോമി ത്രിപാഠി കുറ്റപ്പെടുത്തി. ദുരഭിമാനത്തിൻ്റെ പേരിൽ സ്ത്രീകളുടെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്ന നാടാണ് പാകിസ്ഥാൻ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ സ്വതന്ത്രമായി നടക്കുന്ന രാജ്യം ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിരോധാഭാസമാണെന്നും പൗലോമി ത്രിപാഠി കൂട്ടിച്ചേർത്തു. അക്രമാസക്തമായ തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങളിൽ കൊച്ചുകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിലൂടെ അവരുടെ ഭാവി ഇല്ലാതാക്കുക മാത്രമല്ല അവരെ കൊള്ളയടിക്കുകയും കൂടി ചെയ്യുന്ന ഒരു രാജ്യമാണെന്നും പൗലോമി ത്രിപാഠി പറഞ്ഞു. തീവ്രവാദത്തിൻ്റെ മാതാവ് ഇന്ത്യയാണെന്ന പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണത്തിന് പൗലോമി ത്രിപാഠി നൽകിയ ചുട്ട മറുപടി നേരത്തെ കൈയടി നേടിയിരുന്നു. തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കശ്മീരിയായ ഇന്ത്യൻ പട്ടാള ഓഫീസർ ഉമർ ഖയാസിൻ്റെ ചിത്രം ഉയർത്തിക്കാട്ടി പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനത്തിൻ്റെ തെളിവുകൾ പൗലോമി വെളിപ്പെടുത്തിയത് പാകിസ്ഥാന് തിരിച്ചടിയായിരുന്നു. കൊല്ലപ്പെട്ട കാശ്മീരി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥ ഒരു പാലസ്തീൻ പെൺകുട്ടിയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയതിൻ്റെ പൊള്ളത്തരവും പൗലോമി ത്രിപാഠി നേരത്തെ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ പെർമനന്റ് മിഷനിലെ ജൂനിയർ ഉദ്യോഗസ്ഥയാണ് 36-കാരിയായ പൗലോമി ത്രിപാഠി. 2007 batch IFS ഓഫീസറാണ് പൗലോമി. യു എന്നിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് പൗലോമി പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. JNUവിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നെങ്കിലും ഇത് പൂർത്തിയാകുന്നതിന് മുമ്പ് IFSൽ ചേർന്നു. ലോകത്തിനു മുന്നിൽ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പൊള്ളത്തരം തുറന്നു കാട്ടിയായിരുന്നു വിദിഷ മൈത്ര ചെയ്തത്. 27 September 2019 ഐക്യരാഷ്ട്രസഭയുടെ പൊതു അസംബ്ലിയിൽ ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് വിദിഷ മൈത്ര നടത്തിയ പ്രസംഗം പാകിസ്ഥാനെ ഞെട്ടിക്കുന്നതായിരുന്നു. കാശ്മീർ വിഷയവുമായി ബന്ധപ്പെടുത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി തൊട്ടു മുമ്പ് പറഞ്ഞതത്രയും പെരും കള്ളങ്ങളാണെന്ന് തെളിയിച്ച വിദിഷ ഇമ്രാൻഖാന്റെ നിയാസി പാരമ്പര്യം കൂടി പറഞ്ഞ് അദ്ദേഹത്തെ വെട്ടിലാക്കി. ഭീകരർക്ക് പെൻഷൻ നൽകുന്ന ഏക രാജ്യമല്ലേ പാകിസ്ഥാൻ എന്ന് വിദിഷ ഇമ്രാൻഖാന്റെ മൂത്തു നോക്കി ചോദിച്ചു. യു എൻ പട്ടികയിലുള്ള 130 ഭീകരർ പാകിസ്ഥാൻ ഇല്ലെന്ന് ഇമ്രാൻഖാന് ഉറപ്പ് നൽകാനാകുമോ എന്നും വിദിഷ ചോദിച്ചിരുന്നു. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ മനസ്സിൽ ഇന്ത്യക്കെതിരെ വെറുപ്പുൽപ്പാദിപ്പിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇമ്രാന്റെ വാചമടിക്ക് എന്നും വിദിഷ ആഞ്ഞടിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭ തീവ്രവാദികളെന്ന് പ്രഖ്യാപിച്ച 135ലധികം കുറ്റവാളികൾക്ക് പാകിസ്ഥാനിൽ അഭയം നൽകിയിട്ടില്ലേ എന്നായിരുന്നു വിദിഷയുടെ മറ്റൊരു ചോദ്യം. ഇതിനു പിന്നാലെ പാകിസ്ഥാന് ഉത്തരം മുട്ടിച്ച ചോദ്യങ്ങൾ ഓരോന്നായി വിദിഷ തൊടുത്തു. അൽഖ്വയ്ദ ബന്ധങ്ങളുടെ പേരിൽ ഐക്യരാഷ്ട്രസഭ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ള വ്യക്തികൾക്ക് ഗവൺമെന്റ് പെൻഷൻ നൽകുന്ന ലോകത്തിലെ ഒരേയൊരു രാജ്യമല്ലേ പാകിസ്ഥാൻ. ന്യൂയോർക്കിലെ പ്രമുഖ ബാങ്കുകളിൽ ഒന്നായ ഹബീബ് ബാങ്കിന് ഭീകരവാദത്തിന് ഫണ്ട് നൽകി എന്നതിൻ്റെ പേരിൽ അടച്ചുപൂട്ടേണ്ടി വന്ന സാഹചര്യം ഇമ്രാൻ വിശദീകരിക്കുമോ? ഐക്യരാഷ്ട്രസഭയുടെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാന് ടാസ്ക് ഫോഴ്സിൻ്റെ 27 നിർബന്ധങ്ങളിൽ 20 ലംഘിച്ചതിന് നോട്ടീസ് നൽകിയിട്ടില്ലേ? പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഒസാമ ബിൻ ലാദനെ പകൽ വെളിച്ചത്തിൽ പിന്തുണച്ചിരുന്ന ഒരാളായിരുന്നു താനെന്നത് ന്യൂയോർക്ക് നഗരത്തോട് നിഷേധിക്കാൻ തയ്യാറുണ്ടോ?
അണിയറയിൽ ഇരുന്നു കൊണ്ട് തീവ്രവാദത്തിന് സകല പിന്തുണ നൽകി വരുന്ന പാകിസ്ഥാൻ ഒരു സുപ്രഭാതത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കാവൽ മാലാഖയുടെ വേഷം കെടുന്ന പ്രഹസനമല്ലേ? സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ 23% ഉണ്ടായിരുന്ന തങ്ങളുടെ ന്യൂനപക്ഷത്തെ കഴിഞ്ഞ 72 വർഷം കൊണ്ട് വെറും 3% ഒതുക്കിയ ഒരു ഭരണകൂടമാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന പരാതിയുമായി ഇറങ്ങിയിരിക്കുന്നത് എന്ന് എത്ര ആഭാസ്യമാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പാകിസ്ഥാൻ പ്രതിനിധിയെ അക്ഷരാർത്ഥത്തിൽ നിർത്തിപ്പൊരിച്ചു വിദിഷ മൈത്ര. 2009 ബാച്ച് IFSലെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥയാണ് 34-കാരിയായ വിദിഷ മൈത്ര. 2008ലെ സിവിൽ സർവീസ് പരീക്ഷയിൽ വിദിഷയ്ക്ക് 39-ാം റാങ്കായിരുന്നു. UNലെ ഇന്ത്യൻ സെക്രട്ടറിയാണ് ഇപ്പോൾ വിദിഷ. മസൂറിയിലെ പരിശീലന കാലത്ത് ഏറ്റവും മികച്ച ഔട്ട് ഗോയിങ് കേഡറ്റിനുള്ള സ്വർണ്ണമെഡൽ നേടിയിട്ടുണ്ട് വിദിഷ. ഐക്യരാഷ്ട്രസഭയിലെ സുരക്ഷാ സമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിദിഷയുടെ ചുമതല. ഷാങ്ഹായിലെ കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ചുമതലയും വിദിഷയ്ക്കാണ്. UNൽ പാക് പ്രതിനിധികളുടെ തൊലിയൊരിക്കാൻ മുമ്പും ഇന്ത്യ നിയോഗിച്ചിരുന്നത് വനിതാ നയതന്ത്രജ്ഞരെ തന്നെയായിരുന്നു. 2017ൽ പാകിസ്ഥാനെ ടെററിസ്ഥാൻ എന്ന് വിളിച്ച് ലോകമാധ്യമങ്ങളുടെ തലക്കെട്ട് കവർന്നെടുത്ത 35-കാരിയായ ഈനം ഗംഭീറിൻ്റെ UNലുള്ള അരങ്ങേറ്റം ഇന്നും പാകിസ്ഥാന്റെ ദുസ്വപ്നങ്ങളിലുണ്ട്. ഈനത്തിൻ്റെ അതേ പാതയിൽ തന്നെയാണ് ഇപ്പോൾ പൗലോമിയും വിദിഷയും നീങ്ങുന്നത്. ഇവരെപ്പോലുള്ള നയതന്ത്രജ്ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര വേദികളിൽ വാദിക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാനുള്ള അവസരമാണ് കൈവരുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.